എന്തായാലും താങ്കൾക്കും ഇതൊരു വൈകാരിക അനുഭവമായിരുന്നില്ലേ? കേരളത്തിൽ ഇങ്ങനെ ഒരു കുറ്റകൃത്യം നമ്മൾ കേട്ടിട്ടില്ല. ഇത്രയും ക്രൂരമായിട്ടുള്ള ആ കുട്ടിയുടെ ശരീരത്തോട് പോലും കാണിച്ച ക്രൂരത എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. തീർച്ചയായും അത് തന്നെയാണ് വൈകാരികത. അല്ല, ഇപ്പോൾ വാദത്തിനിടയ്ക്ക് ആ കുട്ടിയുടെ മുഖത്തിൻ്റെ ഫോട്ടോഗ്രാഫ് നമ്മൾ കാണിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അത് കാണാൻ അഭിഭാഷകർ, കോടതിയിൽ അറിയുന്ന അഭിഭാഷകർ പലരും തയ്യാറായിരുന്നില്ല. അവർ മുഖം തിരിച്ചു കളയായിരുന്നു. അതെ, അയാൾക്കതിന് യാതൊരു ഭാവഭേദവുമില്ല. ഇത് കണ്ടപ്പോഴും അപ്പോൾ അത് അതായത് ഇപ്പം ഇത്രയും കേസുകൾ നടത്തുന്ന അഭിഭാഷകർക്ക് അത് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സാമാന്യ മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയോ നിലപാട് എന്തായിരിക്കും? തീർച്ചയായും. അത് മാത്രമല്ല, ഈ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം മുഖത്ത് കല്ല് വെച്ച് വേസ്റ്റിൽ കുഴിച്ചിടുന്ന ഒരു മാനസികാവസ്ഥ എന്ത് മാനസാന്തരത്തിലേക്കാണ് വിരൽ കൊണ്ടുവരുന്നത്? അതെ, കൂസലില്ലാതെ കൈ കഴുകി വൃത്തിയായി പോവുകയാണ്. കൈ കഴുകിയാൽ തീരുമെന്നുള്ളതായിരുന്നു അയാൾ വിചാരമല്ലേ? തീർച്ചയായിട്ടും അത്രത്തോളം ക്രൂരമായ ഒരു കുറ്റവാളിയാണ് അസ്വാക്കാലം എന്നുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത്. കോടതിയിൽ ഈ കുട്ടിയുടെ മുഖത്തിന്റെ ഫോട്ടോകൾ കാണിക്കുമ്പോൾ അയാൾ നിർവികാരനായിട്ട് നോക്കി നിന്നു. ആ കോടതിയിൽ ഉണ്ടായിരുന്ന അഭിഭാഷകർക്കൊന്നും അത് കാണാൻ ത്രാണിയില്ലായിരുന്നു. എന്നാൽ ഇയാൾക്ക് ഒരു വികാരമാറ്റവും ഇല്ലാതെ അയാൾ അത് നോക്കി നിന്നു എന്നുള്ളതാണ്. അതായത് അയാൾക്ക് മാനസാന്തരപ്പെടാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് അതിലൂടെ പ്രോസിക്യൂട്ടർ സമ്മതിക്കുന്നത്. എന്തായാലും ഇയാൾക്ക് എന്ത് ശിക്ഷയായിരിക്കും, വധശിക്ഷയാണോ അതോ ജീവപര്യന്തമാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യാഴാഴ്ചയായിരിക്കും വ്യക്തിയുണ്ടാകുന്നത്.